ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് മിക്സിയിൽ ജാറിലേക്ക് രണ്ട് ചെറുപയം കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കുകയാണ്. ഞാനിവിടെ മൈസൂർ പായ ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചെറുപയം വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഈത്തപ്പഴമാണ്. ഏകദേശം ഒരു 10 ഈത്തപ്പഴം അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് കുതിർത്തെടുത്തതാണ്. അത് കുതിരാൻ വെച്ച വെള്ളത്തോടുക്ക് തന്നെ മിക്സഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഒരു കപ്പ് കട്ടിയായിട്ടുള്ള പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് നല്ല തണുത്ത പാലും കൂടി ചേർത്ത് വീണ്ടും ഇതിനൊന്ന് അടിച്ചെടുക്കണം. പാലം കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറുപഴത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും കുറച്ച് ഈത്തപ്പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും ഒരു ആപ്പിളിൻ്റെ കാൽഭാഗം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡിയായി. നല്ലോണം തണുപ്പിച്ച് കുടിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.